ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇനി ഞാൻ വന്നിട്ടുള്ളത് ശർക്കര മത്തൻ്റെ റെസിപ്പി ആയിട്ടാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഉള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഈ ഒരു ശർക്കര മത്തൻ. ഇപ്പം നമുക്ക് എങ്ങനെ ഈ ഒരു ശർക്കര മത്തൻ റെഡിയാക്കണമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നല്ല പഴുത്തിട്ടുള്ള മത്തന് ഇതുപോലെ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മമ്പയറാണ്. മമ്പയർ വെച്ചിട്ടാണ് ഈ ഒരു ശർക്കര മത്തൻ റെഡിയാക്കി എടുക്കുന്നത്. ഓവനായിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള മമ്പയറാണ്. അപ്പോൾ അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മത്തന് ചേർത്ത് കൊടുക്കാം. അതിൽ പഴുത്തിട്ടുള്ള മത്തന് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അങ്ങനെ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അത്യാവശ്യം വലിയൊരു കുക്കർ ആയതുകൊണ്ട് തന്നെ 3 വിസിൽ വന്നപ്പോഴേക്കും ഇതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മത്തനും മമ്പയറും കൂടിയിട്ട് നല്ലോണം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വേവിക്കാൻ വെച്ചൊരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ റെഡിയാക്കി എടുക്കാം. തേങ്ങ വേണം, അതുപോലെ തന്നെ നമുക്കിനി ശർക്കര പാനി ഉണ്ടാക്കണം. വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 13 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അവനവൻ്റെ മധുരത്തിന് അനുസരിച്ചിട്ട് ശർക്കര എടുക്കുക. ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് മധുരം. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ചധികം തന്നെ ഉണ്ടാക്കണമുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചധികം തന്നെ ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ ശർക്കര ഇവിടെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചേരിയാണ്. പച്ചേരി കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചേരി കുറഞ്ഞ വെള്ളത്തിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതുകൂടിയും ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ഈ ഒരു മത്തനും മമ്പയറും കൂടിയിട്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മത്തന് നമ്മൾ ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ചിട്ട് ആ മത്തൻ നല്ലോണം ഉടച്ചു കൊടുക്കുക. നല്ല ഉടഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ശർക്കരൻ്റെ പാനി ഉണ്ടല്ലോ, അതൊന്നും ചേർത്ത് കൊടുക്കുക. അല്പം ചേർത്ത് കൊടുക്കട്ടെ. മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു തേങ്ങ മുഴുവനും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. നല്ല തേങ്ങ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അങ്ങനെ നമ്മുടെ ഈ ഒരു തേങ്ങ കൂടെയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ശർക്കര മത്തൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കുറച്ച് ലൂസായിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പച്ചേരി അരച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിങ്ങനെ അരച്ചിട്ട് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. പച്ചരീൻ്റെ പൊടി ഉണ്ടാവില്ല, നമ്മൾ അരിപ്പൊടി, അതെടുത്തിട്ട് കുറഞ്ഞ വെള്ളത്തിൽ കലക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 2 സ്പൂണൊക്കെ പച്ചരി എടുത്തിട്ട് അല്ല 2 സ്പൂണൊക്കെ അരിപ്പൊടി എടുത്തിട്ട് കലക്കി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഏലക്കായ കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ശർക്കര മത്തൻ്റെ പണി. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പണ്ട് കാലങ്ങളിലൊക്കെ അധികം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഭവമായിരുന്നു ശർക്കര മത്തൻ. നല്ല പഴുത്തിട്ടുള്ള മത്തൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാട്ടോ. മറ്റൊരു നല്ല റെസിപ്പി ആയി കാണുന്നവരെ ബൈ.